So find out the Miller indices of the given plane. So what is the first step? എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി നീഡ് ടു ഷിഫ്റ്റ് ദ ഒറിജിൻ അല്ലേ. സോ ഒറിജിൻ ഷുഡ് നോട്ട് ലൈ ഓൺ ദ പ്ലെയിൻ. സോ വി നീഡ് ടു ഷിഫ്റ്റ് ദ ഒറിജിൻ ടു ഫ്രം ഒ ടു ഒ വൺ. ശരിയല്ലേ? ഒയിൽ നിന്ന് നമ്മൾ ഒ വണ്ണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സോ വിൽ ഗെറ്റ് ദി എക്സ് ഇന്റർസെപ്റ്റ്, വൈ ഇന്റർസെപ്റ്റ് ആൻഡ് സെഡ് ഇന്റർസെപ്റ്റ്. ഒറിജിൻ ഓവണിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? ഒറിജിൻ ഓവണിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ദി എച്ച് ഇന്റർസെപ്റ്റ് വിൽ ബി, ദ പ്ലെയിൻ വിൽ ബി പാരൽ ടു ദി എച്ച് ആക്സിസ്. സോ ഇറ്റ് വിൽ ബി ഇൻഫിനിറ്റി അല്ലേ. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഇന്റർസെക്ട് ദി ആക്സിസ് എനിവേർ. വൈൻ്റെ കേസിലോ? വൈൻ്റെ കേസിൽ എത്ര വരുന്നത്? മൈനസ് വൺ എന്ന് വരും. സെഡിൻ്റെ കേസിൽ എത്ര വരും? ഇൻഫിനിറ്റി എന്ന് വരും അല്ലേ. സോ ടേക്കിംഗ് ദ റെസിപ്രോക്കൽ വി വിൽ ഗെറ്റ് വൺ ബൈ എച്ച് ഈസിക്വൽ ടു സീറോ, വൺ ബൈ വൈ ഈസിക്വൽ ടു മൈനസ് വൺ, ആൻഡ് വൺ ബൈ സെഡ് ഈസിക്വൽ ടു സീറോ. സോ ദർ ഇസ് നോ ഫ്രാക്ഷൻ. സോ അവർ ഫൈനൽ മില്ലർ ഇൻഡിസസ് വിൽ ബി സീറോ, വൺ ബാർ ആൻഡ് സീറോ. ഓക്കെ. സോ ദാറ്റ് ഇസ് ആൻസർ സീറോ മൈനസ് വൺ സീറോ, ഓർ സീറോ വൺ ബാർ ആൻഡ് സീറോ ഇസ് ദ ആൻസർ ഫോർ ദ മില്ലർ ഇൻഡിസസ് ഓഫ് ദ പ്ലെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മില്ലർ ഇൻഡിസസ് ഓഫ് ദ ഗിവൺ പ്ലെയിൻ. കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ. ഇതിന്റെ മില്ലർ ഇൻഡിസ് ഒന്ന് കണ്ടുപിടിച്ചേ. സോ ഹിയർ ദ ഒറിജിൻ ഈസ് നോട്ട് ഓൺ ദ പ്ലെയിൻ അല്ലേ. ഒറിജിൻ ഈസ് നോട്ട് ഓൺ ദ പ്ലെയിൻ. സോ എത്രയാണ് എച്ച് ഇന്റർസെപ്റ്റ് വിൽ ബി? എച്ച് ഇന്റർസെപ്റ്റ് വിൽ ബി അറ്റ് വൺ ബൈ ടു അല്ലേ. പ്ലെയിൻ എവിടെയാണ് എച്ച് എച്ചിന് ക്രോസ് ചെയ്തത്? അറ്റ് വൺ ബൈ ടു, വൺ ബൈ ടു പൊസിഷൻ അല്ലേ. ആൻഡ് വൈ ഇറ്റ് ഈസ് ക്രോസിംഗ് അറ്റ് വൺ യൂണിറ്റ്, ആൻഡ് ഇറ്റ് ഈസ് പാരൽ ടു ദി സെഡ് ആക്സിസ്. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഇൻഫിനിറ്റി. സോ ടേക്കിംഗ് ദ റെസിപ്രോക്കൽ വിൽ ഗെറ്റ് വൺ ബൈ എച്ച് ഈക്വൽ ടു ടു, 1 by y equal to 1, and 1 by z equal to 0. There is no fraction again. So put in round brackets. Or in the case of plane, we are putting the values in parentheses or round brackets. So we'll get 2, 1, 0 as the Miller indices for the given plane. ഓക്കെ. സോ 210 ഇസ് ആൻസർ.
So next question. Draw the 1 2 1 direction and the plane 2 0 1 in a cubic unit cell. So നിങ്ങൾ എക്സാംസിലൊക്കെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫിഗർ തന്നിട്ട് മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ പിന്നെ കൊടുക്കുന്നതിലെ ഒരു ഇത് കാരണം, അതായത് കുറച്ചും കൂടി ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ കുറേ പേജസ് വേണ്ടി വരും അല്ലേ. അപ്പോൾ പരമാവധി ഫിഗേഴ്സ് ഒഴിവാക്കിയിട്ട് അവർ ഡയറക്റ്റ് മില്ലർ ഇൻഡീസസ് വന്നിട്ട് അതിൻ്റെ ഫിഗർ നമ്മളോട് വരക്കാനുള്ള ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. സോ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഡ്രോ ദ 1 2 1 ഡയറക്ഷൻ ആൻഡ് 2 0 1 പ്ലെയിൻ ഇൻ എ ക്യൂബിക് യൂണിറ്റ് സെൽ. 1 2 1 ഡയറക്ഷൻ ആൻഡ് 2 0 1 പ്ലെയിൻ. നമ്മൾ നേരത്തെ നോക്കി സ്റ്റെപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, റിവേഴ്സ് നമ്മൾ എടുക്കേണ്ടി വരും. എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് സൊല്യൂഷൻ ഫോർ 1 2 1? 1 2 1 ഡയറക്ഷൻ നമുക്ക് നോക്കാം. സിൻസ് എ നെഗറ്റീവ് ഇൻഡെക്സ് ഇസ് ഇൻവോൾവ്ഡ് ദ ഒറിജിൻ നീഡ് ടു ബി ഷിഫ്റ്റഡ് ടുവാർഡ് ദ പോസിറ്റീവ് വൈ ഡയറക്ഷൻ. ഇപ്പം എന്താണ് ഇവിടെ സി ക്യൂബിക് യൂണിറ്റ്സ് അല്ല എന്ന് പറഞ്ഞു, ക്യൂബിക് യൂണിറ്റ്സ് അല്ല വരച്ചു അല്ലേ. സോ ഒറിജിൻ അറ്റ് ഒ എച്ച് വൈ സെഡ് ഡയറക്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഇവിടെ നോക്കിയാൽ എച്ച് ഇൻറ്റർസെപ്റ്റ് വാല്യൂ അല്ലെ, എച്ച് വൈ സെഡ് തന്നിട്ടുണ്ട്. അത്രയാണ് വൈൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് നെഗറ്റീവ് ആണ് അല്ലേ. സോ വി നീഡ് ടു ദ ഒറിജിൻ, വി നീഡ് ടു ഷിഫ്റ്റ് ദ ഒറിജിൻ ടുവേർഡ്സ് ദ പോസിറ്റീവ് വൈ ഡയറക്ഷൻ. എന്നാലേ മാത്രമേ നമുക്ക് നെഗറ്റീവിലേക്ക് എത്രയും സ്ഥലം കിട്ടും അല്ലേ. സോ എന്ത് സംഭവിച്ചു? ഒറിജിൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ആക്ച്വലി 2 യൂണിറ്റ്സ് ഉണ്ട്, അപ്പോൾ 2 യൂണിറ്റ്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. 2 യൂണിറ്റ്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് ദി കോർഡിനേറ്റ്സ് ആർ എച്ച് വൈ സെഡ് അല്ലേ, എച്ച് വൈ സെഡ്. സോ എച്ച് സി സെഡ് 1 യൂണിറ്റ്. സോ അറ്റ് 1 യൂണിറ്റ് ദെൻ വൈ അറ്റ് 2 യൂണിറ്റ് ആൻഡ് സെഡ് ഈസ് അറ്റ് പോസിറ്റീവ് 1 യൂണിറ്റ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പോയിന്റ്. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് വരക്കാം. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ റെപ്രസെൻറ്റഡ് ബൈ ദ മില്ലർ ഇൻഡീസസ് 1 2 ബാർ 1. ഓക്കെ, നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എത്രയാണോ നെഗറ്റീവ് ഇൻഡക്സിൻ്റെ ആ വാല്യൂ, ദാറ്റ് മച്ച് മാഗ്നിറ്റ്യൂഡ് വി നീഡ് ടു ഷിഫ്റ്റ് ടുവേർഡ്സ് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഇൻ ദ കേസ് ഓഫ് എക്സ് ഓർ വൈ ഓർ സെഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ നമ്മൾ വരക്കേണ്ടത്. 5 മാർക്സ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 4 മാർക്സ് ക്വസ്റ്റ്യൻസോ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് വരച്ചത്. സിയാൻ ഉണ്ടോ? സിയാൻ മുഹമ്മദ് സിയാൻ ഷഹസാദ്. ആ സാർ, എന്തായി വരച്ചോ? എഴുതിയോ? ഇല്ല, വരക്കും.
ഓക്കെ അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്താണ്? വി 201 പ്ലെയിൻ അല്ലേ, നീഡ് ടു പ്ലോട്ട് ദ 201 പ്ലെയിൻ. ഒന്ന് ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ഹിയർ ദ നെഗറ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻ ദ എച്ച് ഡയറക്ഷൻ അല്ലേ, 2 ബാർ ആണ്. സോ നെഗറ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എച്ച് ആൻഡ് ഫ്രം വൈ ഇറ്റ് ഈസ് 0, ഫ്രം സെഡ് ഇറ്റ് ഈസ് 1. സോ സീറോ ഇൻ ദ കേസ് ഓഫ് മില്ലർ ഇൻഡീസസ് ഫോർ പ്ലെയിൻ, സീറോ റെപ്രസെന്റ് ദാറ്റ്, എന്താണ് സീറോ റെപ്രസെന്റ് ചെയ്യുന്നത്? ദാറ്റ് പ്ലെയിൻ വിൽ ബി പാരൽ ടു ദി പർട്ടിക്കുലർ ദാറ്റ് പർട്ടിക്കുലർ ആക്സിസ്. സോ ഹിയർ സീറോ ഈസ് ഫോർ വൈ. സോ ദ പ്ലെയിൻ ഷുഡ് ബി പാരൽ ടു ദി വൈ ആക്സിസ് അല്ലേ, കാരണം നമുക്ക് ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത്. ഇൻഫിനിറ്റിന്റെ റെസിപ്രോക്കൽ നമ്മൾ എടുത്തു, അന്നേരമാണ് 1/∞ 0 കിട്ടിയത് അല്ലേ. So again, 2 bar is given for x. So that means we need to shift the origin towards the positive x direction. There's a negative index in the x direction, origin needs to be shifted towards the positive x direction. So we'll get like this. Initially, and there is no unit cell. We have drawn the unit cell. Since we have shifted the origin to the positive x direction. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്ലെയിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു എന്താണ്? പ്ലെയിൻ്റെ കേസിൽ നമ്മൾ വി ആർ ടേക്കിംഗ് ദി റെസിപ്രോക്കൽ അല്ലേ, അതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ എന്ത് വരും? എത്ര ആയിരിക്കും വാല്യൂസ് വരിക? ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് സെൽ പ്ലോട്ട് ചെയ്തു, ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു. നൗ ടേക്ക് റെസിപ്രോക്കൽസ്. റെസിപ്രോക്കൽസ് ഓഫ് ദി ഇൻഡീസസ്, റെസിപ്രോക്കൽസ് ഓഫ് ദി ഗിവൺ ഇൻഡീസസ് ടു ഒബ്ടെയിൻ ഇന്റർസെപ്റ്റ്സ്, ടു ഒബ്ടെയിൻ ഇന്റർസെപ്റ്റ്സ് along the three axes or along the coordinate direction. In the case of Miller indices for directions, we can directly take the intercepts, but in the case of plane, we need to take the reciprocals. So here we need to take the reciprocals. So after finding out the reciprocal, what is the value? That will be the intercepts along the particular direction or particular axis. Okay, so 201 ആണ്. So taking the intercepts, so all the you will get the intercepts as h is equal to 1/-2. Okay, that is -1/2. Then y is equal to 1/0, that is equal to infinity, and z is equal to 1/1, that will be equal to 1. Namukku athra kittunnathu x y z inde value -1/2 infinity 1. -1/2 ഇൻഫിനിറ്റി 1 ആണ് നമുക്ക് എച്ച് വൈ സെറ്റിൻ്റെ വാല്യൂ കിട്ടുന്നത് അല്ലേ. സോ വിൽ ഗെറ്റ് ദ പ്ലെയിൻ ലൈക്ക് ദിസ്. ഫ്രം എച്ച് ഫ്രം ഒറിജിൻ ഇറ്റ് ഈസ് -1/2. ദ പ്ലെയിൻ ഈസ് കട്ടിംഗ് ദ ആക്സിസ് അറ്റ് -1/2 ആൻഡ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റി ടു ദി വൈ. ദാറ്റ് മീൻസ് ദാറ്റ് പ്ലെയിൻ ഈസ് പാരൽ ടു ദി വൈ ആക്സിസ് ആൻഡ് 1 യൂണിറ്റ് ഇറ്റ് ഈസ് കട്ടിംഗ് ദ സെഡ് ആക്സിസ്. ടച്ചിന് കട്ട് ചെയ്യുന്നത് 1 യൂണിറ്റിലാണ്. സോ ദ പ്ലെയിൻ വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ ഒന്ന് വരച്ചല്ലോ.
Next question, draw the 112 and 111 plane in a simple cubic cell. Draw the 112 and 111 plane in a simple cubic cell. One one two plane. But onum zero values illa, so there will be no axis parallel to the plane. Ellam cut cheyyunnundalle plane ella axis ni cut cheyyunnundu because at one different units. But in the case of plane, we need to take the we will get the intercepts after taking the reciprocals only. So x will be equal to 1/2, y will be equal to 1/2, and z will be equal to sorry, x will be equal to 1. Here x will be equal to 1 by 1, y will be equal to 1/1, and z will be equal to 1/2. Okay, idha nammal intercepts alla 1 1 1/2 namak unit cell alla engane verum a plane. This will be the x direction, this will be the z direction, this will be the y direction. So the plane is cutting the x axis at point at one unit, that means here ivide cut cheyyunnundalle, and it is cutting the y axis at again at one unit. Okay, it's cutting the z axis at plus 1/2 unit ividiyum cut cheyyunnattu. Appo anganeulla oru plane aayirikku undavuga alle, so angane aayirikku aa plane undavuga. So this will be the required plane. So this will be the plane representing the Miller indices 1 1 2. Okay, so how will be the 111 plane? But nammal endu edu x is equal to 1/1 will be equal to 1, y is equal to again 1/1 will be equal to 1, and z is equal to 1/1 will be equal to 1. So 111, so all the intercepts are 111 unit only. So namukku engane represent cheyyadhu unit cell in the queue, we can represent it like this. So let it be x axis, z axis, and y axis. എല്ലാം കട്ട് ചെയ്യുന്നത് പ്ലെയിനിന് കട്ട് പ്ലെയിൻ കട്ട് ചെയ്യുന്നത് എല്ലാത്തിനും വൺ യൂണിറ്റാണ് അല്ലേ. സോ എച്ച് വൺ ആൻഡ് വൺ ഇന്റർസെപ്റ്റ് ടു എച്ച് ആക്സിസ്, വൺ ഇന്റർസെപ്റ്റ് ടുവാർഡ്സ് വൈ ആൻഡ് വൺ അറ്റ് ടുവാർഡ്സ് സെറ്റ്. സോ ദ പ്ലെയിൻ വിൽ ബി ലൈക്ക് ദിസ്. ഒരു ട്രയാംഗുലർ പ്ലെയിനാണ് നമുക്ക് കിട്ടല്ലോ ഇവിടെ അല്ലേ. സോ യു ആർ ലുക്കിംഗ് ദ ബോത്ത് പ്ലെയിൻസ്, ദേ ആർ സിമിലർ പ്ലെയിൻസ്. വൺ ഈസ് കട്ടിംഗ് ദി സെഡ് ആക്സിസ് അറ്റ് 1/2 ഇൻ പൊസിഷൻ, അതർ വൺ ഈസ് കട്ടിംഗ് ദ സെഡ് ആക്സിസ് അറ്റ് വൺ യൂണിറ്റ്. ദാറ്റ് ഈസ് എ ഡിഫറെൻസ് ബിറ്റ്വീൻ ദ
two planes. വരച്ച എല്ലാവരും ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക, നമ്മൾ വരക്കുന്ന രീതിയിലുള്ളത്. ഓക്കെ, സോ ഡയറക്ഷൻ്റെ കേസിൽ ഡയറക്റ്റ് വാല്യൂസ് ക്യാൻ ബി ടേക്കൺ ആസ് ദി ഇന്റർസെപ്റ്റ്സ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലെയിൻ വി നീഡ് ടു ടേക്ക് ദ റെസിപ്രോക്കൽ ഓഫ് ദി ഇൻഡീസസ് വാല്യൂസ്, സോ ഇൻ ദ ഇൻഡക്സ് വാല്യൂസ് ആൻഡ് ഓൺലി വി വിൽ ഗെറ്റ് ദ ഇന്റർസെപ്റ്റ്സ്. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ പ്ലോട്ട് ദ ഫിഗർ ഓർ ദ പ്ലെയിൻ. ഇനി സെയിം 112 പ്ലെയിൻ്റെ കൂടെ നമ്മൾ 111 ഡയറക്ഷൻ കൂടി വരച്ചാലോ, സോറി 112 ഡയറക്ഷൻ കൂടി വരയ്ക്കുകയാണെങ്കിലോ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഫ്രം ദ ഒറിജിൻ 1 യൂണിറ്റ് ടുവേർഡ്സ് ദി എക്സ് ആക്സിസ് ഡയറക്ട്ലി നമുക്ക് ഇന്റർസെപ്റ്റ് എടുക്കാം അല്ലേ. പ്ലെയിൻ്റെ കേസ് ഡയറക്ഷൻ്റെ കേസിൽ 1 യൂണിറ്റ് ടുവേർഡ്സ് ദി എക്സ് ആക്സിസ്, ദെൻ 1 യൂണിറ്റ് ടുവേർഡ്സ് ദി വൈ ആക്സിസ്, ദെൻ 2 യൂണിറ്റ് ടുവേർഡ്സ് ദി സെഡ് ആക്സിസ്. 2 യൂണിറ്റ്സ് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പൊസിഷൻ ഇവിടെ വരും. സോ ഫ്രം ഒറിജിൻ through that position, that will be the direction, that will be a straight line, adarikum direction from the origin, alle, from origin O towards this point A, OA will be the direction. So here also if 112 is the, sorry, 111 direction kuda nammal varakanengilo angane varum. So from origin 1 unit directly we can take the intercepts, the reciprocal edukkanda kaana direction aanu. From origin 1 unit towards the x, 1 unit towards the y and 1 unit towards the z, alle, that means the point will be here, this will be the point from origin to this point, so this will be the direction. Okay, സോ ഈ ഇതിനെയാണ് നമ്മൾ 111 ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്ലെയിൻ ഈസ് 111 ഇൻ റൗണ്ട് ബ്രാക്കറ്റ്സ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വരക്കുക. ഓക്കെ, സോ ദ സ്ലൈഡ് ഇറ്റ് ഈസ് ഗിവൺ സം ഇമ്പോർട്ടൻ്റ് പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻ ഇൻ എ ക്യൂബിക് യൂണിറ്റ് സെൽ. ഓക്കെ, ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ചില ഇമ്പോർട്ടൻറ്റ് പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻ തന്നിട്ടുള്ളത്. സോ ഡയറക്ഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഈ ഡാർക്ക് ലൈൻ ആയിട്ട്, ഡാർക്ക് ഈ എറോ ലൈൻ ആയിട്ടാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. പ്ലെയിൻ ഈസ് ഈ ഷേഡഡ് പോർഷൻ ആണ് പ്ലെയിൻ. So 100 direction and 100 plane is shown here, first figure. Similarly 010 direction and 010 plane is shown in the second figure. നമുക്ക് ഇതുപോലെ ആയിരിക്കും വരിക. നമ്മളിപ്പോൾ നോക്കിയ എക്സാമ്പിൾ ഇതിലുണ്ട്, ഇതിലില്ല, മീൻസ് ഈ സ്ലൈഡിലുണ്ട് അല്ലേ. സി ഈ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ നോക്കിയ എക്സാമ്പിൾ അല്ലേ, 112 എക്സാമ്പിൾ. ഓക്കെ, അതുപോലെ 111 എക്സാമ്പിൾ. സോ ബോത്ത് പ്ലെയിൻ ആൻഡ് ഡയറക്ഷൻസ് ആർ ഷോൺ ഹിയർ. Here also directions are shown. Okay, similarly namukku other examples also undu alle, adha nokke 1 bar 1 bar 1 adinte plane engane varum, adinte direction engane varum nammu idil kaanichilla. In that case we are shifting the origin because there are negative intercepts, that's why we are shifting the origin. Okay, negative x um negative y um varum, so nammal adina negative x lekum negative y lekum nammal sorry positive x lekum positive y lekum nammal shift cheyyu alle. Initially origin at this point we are shifting it to positive x and to positive y, so this will be the new origin. Positive ek shift cheyidale namukku adinte negatives edukkan vendi pattu aa oru unit cell. Okay,
ഓക്കെ, ഹോപ്പ് ഓൾ ആർ ക്ലിയർ. മില്ലർ ഇൻഡീസസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ടു ക്ലാസ്സസിൽ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദി അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആൻഡ് മില്ലർ ഇൻഡീസസ്. ബോത്ത് ആർ ഇമ്പോർട്ടൻ്റ്. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഡെറിവേഷൻസ് ഷുവർ ക്വസ്റ്റൻ ആയിരിക്കും. സിമ്പിൾ ക്യൂബിക് സെൽസ് ബോഡി സെൻറ്റർ ക്യൂബിക് സെല്ലും അതുപോലെ ഫേസ് സെൻറ്റർ ക്യൂബിക്കും. ലൈക്ക് വൈസ് മില്ലർ ഇൻഡീസസ് ഓൾസോ പ്രോബ്ലംസ് ഇൻ മില്ലർ ഇൻഡീസസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എല്ലാവരും എഴുതിക്കോ. ഇത് നമ്മളെ തിയറിയിൽ കവർ ചെയ്തതല്ല, ഇതൊരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയുള്ള ടോപ്പിക്കാണ്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഡിഫ്യൂഷൻ. സോ ഇറ്റ് കംസ് ഇൻ ദ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ദാറ്റ് പാർട്ട്. ഓൾറെഡി വി ഹാവ് വർക്ക്ഡ് ഔട്ട് സർട്ടൻ പ്രോബ്ലംസ് ഇൻ ഫിക്സ് ലോ യൂസിങ് ഫസ്റ്റ് ഫിക്സ് ഫസ്റ്റ് ലോ. ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഇൻ ടു ഡെൽറ്റ സി ബൈ ഡെൽറ്റ എക്സ് അല്ലേ. യൂസിങ് ദാറ്റ് ഇക്വേഷൻസ് യു ഹാവ് ഡൺ 3-4 പ്രോബ്ലംസ്. അതിൽ നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടി വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു പ്രോബ്ലം ഉണ്ട്. സോ ടെമ്പറേച്ചർ ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഡിഫ്യൂഷൻ. സോ ദർ ആർ ലോട്ട്സ് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ഡിഫ്യൂഷൻ. ടെമ്പറേച്ചർ ഈസ് വൺ അമംഗ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഡിഫ്യൂഷൻ. സോ ടെമ്പറേച്ചർ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. സോ ടെമ്പറേച്ചർ ആസ് എ മോസ്റ്റ് പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഓൺ ദ കോഫിഷ്യൻസ് ആൻഡ് ഡിഫ്യൂഷൻ റേറ്റ്സ്. The temperature dependence of diffusion coefficients is related to temperature according to the given equations. Same equation aanu rendu type il namukku cheyyam alle. So equation ellaru ezhuthi edukkanam ee oru slide il ellaru notes il ezhuda. D is equal to d0 into exponential minus qd q suffix d qd by rt. Okay, d is equal to d0 exponential minus q d by r t. അതിൻ്റെ ഓരോ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്. വേർ ഡി സീറോ ഈസ് എ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് പ്രീ എക്സ്പോണൻഷ്യൽ ഇൻ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് പ്രീ എക്സ്പോണൻഷ്യൽ ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ തരും. പ്രീ എക്സ്പോണൻഷ്യൽ വാല്യൂ ഓഫ് പ്രീ എക്സ്പോണൻഷ്യൽ ഈസ് ദിസ് മച്ച് അങ്ങനെ തരും. ക്യാപിറ്റൽ ഡി ഇസ് ദ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് റിലേഷൻ ബിറ്റ്വീൻ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഡി ഇസ് ദ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആൻഡ് ടെമ്പറേച്ചർ ടി ഇൻ കെൽവിൻ ഇസ് ഗിവൺ ഹിയർ. ആൻഡ് ക്യൂ സഫിസ് ഡി ഇസ് ദ ആക്ടിവേഷൻ എനർജി. ക്യൂ സഫിസ് ഡി ഇസ് ദ ആക്ടിവേഷൻ എനർജി ഫോർ ഡിഫ്യൂഷൻ. ക്യാൻ ബി ഇൻ ജൂൾ പെർ മോൾ, കാലറി പെർ മോൾ ഓർ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. സോ വിച്ച് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ അത് നമുക്ക് എടുക്കാം. ഓക്കെ, ജൂൾ പെർ മോളാണ് യൂഷ്വലി അത് വരുന്നത്. ക്യാപിറ്റൽ ആർ ഈസ് എ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിനും ഡിഫറെൻ്റ് യൂണിറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. മോൾ കെൽവിനിൽ 8.31 പെർ മോൾ കെൽവിൻ ഓർ 1.987 കാലറി പെർ മോൾ കെൽവിൻ ഓർ 8.31 ജൂൾ പെർ മോൾ കെൽവിൻ ഓർ 8.62 ഇൻറ്റു 10⁻⁵ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം കെൽവിൻ. ഓക്കെ, 8.62 ഇൻറ്റു 10⁻⁵. ആൻഡ് ടി ഈസ് ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഓർന്നിട്ട് ഒരു സെക്കൻഡ് ഇക്വേഷൻ അവിടെ കാണാം. ഇവിടെ ഒരു ഓർന്നിട്ട് സെക്കൻഡ് ഇക്വേഷൻ കാണാം. സോ യു ക്യാൻ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ദി ആൻസർ ഫോർ ദി പ്രോബ്ലംസ് ഫ്രോം യൂസിങ് യുവർ സയന്റിഫിക് കാൽക്കുലേറ്റർ. എക്സ്പോണൻഷ്യൽ വാല്യൂ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓർ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ഫോമിൽ വി ക്യാൻ ടേക്ക് ദ നാച്ചർ ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ നാച്ചർ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? LN(D) ഈസ് ഈക്വൽ ടു LN(D0) പ്ലസ് അല്ലെ, ഡി സീറോ ഇൻറ്റു എക്സ്പോണൻഷ്യൽ ആകുമ്പോൾ പ്ലസ് വരും. എല്ലാ നാച്ചുറൽ ലോഗ് എടുക്കുമ്പോൾ LN(D) ഈക്വൽ ടു LN(D0) പ്ലസ് LN(എക്സ്പോണൻഷ്യൽ സം വാല്യൂ വരും. അപ്പോൾ ലോഗരിതം ഓഫ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുമ്പോൾ ആ വാല്യൂ ആയിരിക്കും ആൻസർ അല്ലേ. സോ എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതം വിൽ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. സോ ദർ ഇസ് എ നെഗറ്റീവ് സൈൻ, സോ ഇറ്റ് വിൽ കം ആസ് മൈനസ് ക്യൂ ഡി ബൈ ആർ ടി മൈനസ് ക്യൂ ഡി ബൈ ആർ ടി. സോ LN(D) ഈക്വൽ ടു LN(D0) മൈനസ് ക്യൂ ഡി ബൈ ആർ ടി. സോ ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ,
ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. കാർത്തിക് കോത്തേരി ഇല്ലല്ലോ. കാർത്തിക്, മുഹമ്മദ് ഫർദീൻ, മുഹമ്മദ് ഫർദീൻ, മുഹമ്മദ് സിയാൻ, സൗരവ് ശ്രീജിത്ത്.